പാലാ സീറ്റ് നിഷേധിക്കപ്പെട്ട മാണി സി കാപ്പൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിൽ എത്തിയതുപോലെ മറ്റൊരു സീറ്റ് നിഷേധിക്കപ്പെടുന്ന എൽ ഡി എഫിലെ ഹതഭാഗ്യനും യു ഡി എഫിൽ ചേക്കേറുന്നതിനുള്ള കളമൊരുക്കി തുടങ്ങിയിരിക്കുന്നു. കുന്നത്തൂർ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ, കോവൂർ കുഞ്ഞുമോന് ഇനി ഒരിക്കൽ കൂടി കുന്നത്തൂർ സീറ്റിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കില്ല എന്ന് 100% ഉറപ്പായി കഴിഞ്ഞു. സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി തന്നെ കുന്നത്തൂർ സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്നും തങ്ങൾക്ക് സീറ്റ് തരാൻ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് തരണം എന്നുമുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. കാരണം കുന്നത്തൂരാണെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ തന്നെ മത്സരിക്കും. ആ പാർട്ടിയിലുള്ള മറ്റാർക്കെങ്കിലും ഒന്ന് മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ സെക്രട്ടറി ബലദേവ് അത്തരമൊരു തീരുമാനം പറഞ്ഞത്. പക്ഷേ അങ്ങനെ ബലദേവ് പറഞ്ഞതോടെ കോവൂർ കുഞ്ഞുമോൻ കട്ടക്കലുപ്പിലായി, സ്വന്തം പാർട്ടി ഇനിയും ഉണ്ടാക്കിക്കളയുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. അങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കുത്തേറ്റ കോവൂർ കുഞ്ഞുമോനോട് കൊല്ലത്തെ സി പി എം നേതൃത്വവും പറഞ്ഞത് എന്തായാലും കുന്നത്തൂരിൽ ഇനി നിങ്ങൾക്ക് സീറ്റ് തരാൻ കഴിയില്ല, നിങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മറ്റാരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിക്കൊള്ളണം എന്നുള്ള നിർദ്ദേശം. അങ്ങനെ ഇടതുമുന്നണിയാൽ തിരസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കോവൂർ കുഞ്ഞുമോൻ എത്തിച്ചേർന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി മാണി സി കാപ്പൻ്റെ വഴി തേടുന്നതാകും നല്ലത് എന്ന ചിന്തയിലാണ്. മാണി സി കാപ്പൻ ഐശ്വര്യ കേരള യാത്ര പാലായിലെത്തിയപ്പോൾ എൻ സി പി കേരള എന്ന് പറയുന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനമെടുത്തു. വലിയ ആഘോഷപൂർവ്വം യു ഡി എഫിലേക്ക് വന്നു. പാലായിലെ ജനവിധി മാണി സി കാപ്പൻ അനുകൂലമാകുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്നു കാണേണ്ടുന്ന ഒന്ന്. എന്തായാലും മാണി സി കാപ്പൻ പാലായെ ചൊല്ലി, അല്ലെങ്കിൽ തൻ്റെ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയോട് കലഹിച്ച് യു ഡി എഫ് ക്യാമ്പിലെത്തിയതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോനും ഈ ഐശ്വര്യ കേരള യാത്ര കുന്നത്തൂരിലെത്തുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമാകും എന്നു തന്നെയാണ് സൂചനകൾ. കോവൂർ കുഞ്ഞുമോൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കി വരുമോ അതോ ആർ എസ് പിയുടെ ഭാഗമാകുമോ എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള ചോദ്യം. അന്ന് പ്രേമചന്ദ്രൻ്റെയും എ എ അസീസിൻ്റെയും നേതൃത്വത്തിലുള്ള ആർ എസ് പി യു ഡി എഫിലുണ്ടായിരുന്ന ഷിബു ബേബി ജോണിൻ്റെ ആർ എസ് പിയുമായി സഹകരിച്ച് യു ഡി എഫിൻ്റെ ഭാഗമാകാനുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് എൽ ഡി എഫിൽ തന്നെ സ്വന്തം ആർ എസ് പി ഉണ്ടാക്കി നിന്നയാളാണ് കോവൂർ കുഞ്ഞുമോൻ. പക്ഷേ കോവൂർ കുഞ്ഞുമോൻ എൽ ഡി എഫ് സ്വതന്ത്രനായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാഗമാകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് കൂറുമാറ്റത്തിൻ്റെ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട്. എങ്കിലും സ്വന്തം പാർട്ടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു കോവൂർ കുഞ്ഞുമോൻ. പക്ഷേ യു ഡി എഫിലേക്ക് വരുമ്പോൾ കോവൂർ കുഞ്ഞുമോന് ഒരു കാരണവശാലും ആ സ്വന്തം പാർട്ടി എന്നുള്ള നിലയുമായി രംഗത്ത് വരാൻ സാധിക്കുകയില്ല. അത് 100% ഉറപ്പാണ്. കാരണം മറുവശത്തൊരു ആർ എസ് പി ഉള്ളതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോൻ മാത്രമുള്ള ആർ എസ് പിയെ യു ഡി എഫ് തങ്ങളുടെ ഘടകകക്ഷിയാക്കുന്നതിനുള്ള താല്പര്യം കാട്ടുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്നത്, യു ഡി എഫ് നേതൃത്വം കോവൂർ കുഞ്ഞുമോനെ അറിയിച്ചിരിക്കുന്നത്, ആർ എസ് പിയുമായി ചേർന്ന് പ്രവർത്തിക്കാമെങ്കിൽ മാത്രം യു ഡി എഫിലേക്കുള്ള വരവിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. അങ്ങനെ കോവൂർ കുഞ്ഞുമോൻ എത്തുമ്പോൾ സ്വാഭാവികമായി ആർ എസ് പി കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച സീറ്റ് കൂടിയാണ് കുന്നത്തൂർ. അത് കോവൂർ കുഞ്ഞുമോന് നൽകും എന്നുള്ള കാര്യത്തിലും കുഴപ്പമില്ല. അപ്പോൾ കുന്നത്തൂരിന് വേണ്ടി എൽ ഡി എഫിനെ തള്ളിപ്പറഞ്ഞ് യു ഡി എഫിലേക്ക് കോവൂർ കുഞ്ഞുമോൻ വരികയാണ് എങ്കിൽ, അത് ആർ എസ് പിയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ തങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള നിലപാടാണ് യു ഡി എഫ് നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വന്തം സീറ്റിനെ ചൊല്ലി രണ്ടു പേർ, അത് പാർട്ടി എന്നൊന്നും പറയാനില്ല, രണ്ടു വ്യക്തികൾ എൽ ഡി എഫിനെ കൈയൊഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് മാത്രം. അത് വേറെ ഏതെങ്കിലും തരത്തിൽ ജനവിധിയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ രാഷ്ട്രീയ തീരുമാനം എന്നുള്ള നിലയിലൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. രണ്ട് വ്യക്തികളുടെ തങ്ങളുടെ സീറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറുകണ്ഠം ചാടൽ എന്നു മാത്രം.